എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ചിക്കൻ മന്തിയാണ്. ഈ ഒരു മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുഴിയോ കുക്കറോ ഒന്നും തന്നെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് മാഗി ക്യൂബ്സ് ഒന്നും തന്നെ വേണ്ട കേട്ടോ. മാഗി ക്യൂബ്സും എല്ലാം ചേർത്തിട്ടുള്ളൊരു മന്തി നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു മന്തി നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മന്തി മസാല റെഡിയാക്കിയിട്ടാണ്. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ചിക്കൻ്റെ വേവും ആ ഒരു ചോറും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് രുചിയിലുള്ള ഈ ഒരു മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു മന്തി മസാല ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ഇതുപോലൊരു മീഡിയം വലിപ്പമുള്ള രണ്ട് കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 5 ഗ്രാമ്പുമാണ്. അതുപോലെ തന്നെ ഒരു 6 ഏലക്കായും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു വലിപ്പമുള്ള ഒരു കറുവപ്പട്ടയുടെ ഇലയാണിത് ബേ ലീവ്സ്. അത് നമുക്കൊരു 2 ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഈ ഒരു ഉണക്കനാരങ്ങയാണ്. ഈ ഒരു ഡ്രൈഡ് ലെമൺ നമ്മൾ ചെറിയതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നമുക്കൊന്ന് പൊടിച്ചിട്ട് എടുക്കേണ്ടതാണ്. ഈ ഒരു ഉണക്കനാരങ്ങ നമ്മുടെ ഇല്ലെങ്കിൽ മാത്രം ഒരു മീഡിയം വലിപ്പമുള്ള ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലി നമ്മളൊന്ന് ചീകിട്ടെടുക്കാം കേട്ടോ. ആ ഒരു നാരങ്ങയുടെ തൊലി മാത്രമായിട്ട് വേണം നമ്മൾ ചീകിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. പക്ഷെ നമ്മൾ ഈ ഒരു ഉണക്കനാരങ്ങ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇല്ലെങ്കിൽ മാത്രം അതുപോലെ ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഒരുപാടങ്ങ് വറുത്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് മിക്സിയിൽ നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇത് കണ്ടില്ല, ഇതുപോലെ അത്യാവശ്യം നല്ല വലിയ അല്ലി ഒരു വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. തീരെ ചെറിയ അല്ലി വെളുത്തുള്ളിയാണെങ്കിൽ നമുക്കൊരു 3-4 ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ മാത്രം 3-4 ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ നല്ല ഫൈനായിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മന്തി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഈ ഒരു മന്തി മസാലയിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ എടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ലാസ്റ്റ് ചോറിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ചിക്കനാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കിലോ ചിക്കൻ്റെയും 4 കപ്പ് അരിയുടെ അളവാണ് കേട്ടോ പറയുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മന്തി കഴിക്കുന്ന പോലെ തന്നെ ചിക്കൻ്റെ ആ ഒരു സ്കിന്ന് ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ്റെ ഒരു സ്കിന്ന് വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാമെന്നാണ്. നല്ല പോലെ തന്നെ ചിക്കൻ ക്ലീൻ ചെയ്ത് കഴുകേണ്ട വെള്ളമൊക്കെ നന്നായിട്ട് തോർന്നിരിക്കുകയാണ്. ഇനി ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഹോൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു മസാല ഈ ഒരു ചിക്കൻ്റെ ഉള്ളിലേക്ക് നല്ല പോലെ തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഫുൾ ചിക്കനെ ഇതുപോലെ 4 എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഓരോ ചിക്കൻ കഷ്ണങ്ങളും എടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഒരു ചിക്കനിലേക്ക് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, നന്നായിട്ട് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. എങ്കിലും ആ ഒരു മസാല ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ. ആ ഒരു ചിക്കനിലേക്ക് ഒരു മസാല ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഈ ഒരു മന്തി മസാല മുഴുവൻ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒന്നെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഇതുപോലെ സൺഫ്ലവർ ഓയിൽ എടുക്കുക. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ എടുക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കൊരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നോക്കിയിട്ട് വീണ്ടും ഓയിൽ ചേർത്ത് കൊടുക്കാനാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സാധാ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കരുത്, ഇതുപോലെ നമ്മൾ കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. ചിക്കനിലേക്ക് ഒരു ചെറിയൊരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു മസാല കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഈ ഒരു മസാലയ്ക്ക് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാ നീര് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മസാലയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം മസാല നമുക്കൊന്ന് എടുത്ത് മാറ്റി വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ആ ഒരു ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ കുറച്ച് മസാല എടുത്തൊന്ന് മാറ്റി വെക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല പോലെ തന്നെ ഹോൾസ് ഒക്കെ ഇട്ട് വെച്ച് കൊടുത്തിരിക്കുന്ന ഓരോ ചിക്കൻ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒരു മസാല ഒന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ ഓരോ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം.
ചിക്കനിലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ തന്നെ ഒരു മസാല ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പൊ ഒരു ചിക്കനിൽ എല്ലാം തന്നെ ഈ ഒരു മസാല ഞാനൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം. കുറഞ്ഞത് നമ്മളിതൊരു 2-3 മണിക്കൂറെങ്കിലും വെക്കണം, എങ്കിൽ ആ ഒരു മസാല ഒരു ചിക്കനിലേക്ക് നല്ലപോലെ തന്നെ ഇറങ്ങത്തുള്ളൂ. ഈ ഒരു മസാല പുരട്ടിയിട്ട് നമുക്ക് ഓവർ നൈറ്റ് വേണമെങ്കിൽ വെക്കാനാണ്, അപ്പൊ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എപ്പോഴും നമ്മളിതിലേക്ക് ഒരു 2-3 മണിക്കൂറെങ്കിലും ഒരു മസാല ഒന്ന് വെച്ചിട്ട് ഈ ഒരു മന്തി ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത്രയും സമയം ഇല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് വെച്ചിരിക്കണേ. ഞാനിപ്പോൾ ഇതൊരു 3 മണിക്കൂറോളം തന്നെ വെക്കുന്നുള്ളതുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇവിടെ ഒരു 3 മണിക്കൂറോളമായി ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒരു മസാലയൊക്കെ ഒരു ചിക്കനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഗ്യാസ് അടുപ്പിലേക്ക് ഇതുപോലൊരു സ്റ്റീമറോ അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്താലും മതി. ഇതുപോലെ ഒരു സ്റ്റീമറിലാണെങ്കിലും ഇഡ്ഡലി പാത്രത്തിലാണെങ്കിലും കുറച്ച് ഏറെ തന്നെ നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അരി ഇളന്നിട്ട് കപ്പിൽ തന്നെ ഒരു 7-8 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയൊരു വെള്ളം നല്ലപോലെ തന്നെ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒരു ഹോളുള്ള ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഹോളുള്ള ഒരു പാത്രം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയും നമ്മൾ അടിയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വെള്ളം നല്ലപോലെ തന്നെ ചൂടായി ചെറുതായിട്ടൊന്ന് ആവി കയറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മളൊരു 3 മണിക്കൂറോളം മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന ഈ ഓരോ ചിക്കൻ കഷ്ണങ്ങളും വെച്ച് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇതിപ്പോൾ കണ്ട് നന്നായിട്ട് ഇതിനകത്ത് നിന്ന് ആവി കയറി വരുന്നുണ്ട്. ഇതുപോലെ ഈ ഒരു സ്റ്റീമറിൽ നിന്ന് നല്ലപോലെ തന്നെ ആവി കയറി വരുമ്പോഴത്തേക്കും നമുക്കൊരു മൂടി വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് തീ കൂട്ടിയിട്ട് കൊടുക്കരുത്, ഒരുപാട് തീ കുറയ്ക്കുകയും വേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഒരു 40 മിനിറ്റോളം നമ്മളിതൊന്ന് കുക്ക് ചെയ്യണം. ഒരു സൈഡ് ഇതുപോലെ ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സൈഡും കൂടെ നമുക്ക് വീണ്ടും ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് അങ്ങനെ ടോട്ടൽ ഒരു 40 മിനിറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം. അപ്പൊ ഈ ഒരു സൈഡും കൂടെ മറിച്ചിട്ടിട്ട് ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയം കൊണ്ട് നല്ലപോലെ തന്നെ നമ്മുടെ ഒരു ചിക്കന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ നമ്മൾ ആവിയിൽ ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ ഈ ഒരു ഹോളുള്ള പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ആവിയിൽ വേവിക്കുമ്പോഴത്തേക്കും നല്ലപോലെ തന്നെ ആവി കയറിയിട്ട് ചിക്കൻ്റെ ഒരു സ്റ്റോക്ക് എല്ലാം തന്നെ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇതിപ്പോൾ കണ്ടല്ലോ ഇതുപോലെ ഒരു ചിക്കൻ്റെ ഒരു സ്റ്റോക്കൊക്കെ ഇറങ്ങിയ ഒരു വെള്ളമാണ്. ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ അരി വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചോറ് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ആ ഒരു ചോറ് തന്നെ വേണമെങ്കിലും കഴിക്കാം, അത്ര ടേസ്റ്റാണ് ചോറ് വേവിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ചിക്കൻ സ്റ്റോക്കും എല്ലാം ഇറങ്ങിയ ഒരു വെള്ളം നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. എനിക്കൊരു മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരി എടുക്കുമ്പോൾ ബസുമതി റൈസ് തന്നെ എടുക്കണേ. ഇതുപോലെ നീളത്തിലുള്ള അരി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ സാധാ ബസുമതി റൈസ് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ സെല്ല ബസുമതി റൈസ് വേണമെങ്കിലും എടുക്കാനാണ്. മന്തി ഉണ്ടാക്കുന്ന സമയത്ത് സാധാ ബസുമതി റൈസിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കൂടുതൽ. ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുള്ള ഒരു നീളത്തിലുള്ള റൈസാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml ഒരു കപ്പിൽ 4 കപ്പ് അളവിൽ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അളവുകപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഒരു 4 ഗ്ലാസ് അളവിൽ അരി അളന്നിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഗ്ലാസ്സിലാണ് അളന്നിട്ട് എടുക്കുന്നതെങ്കിൽ ആ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ വേണം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അരി വേവിക്കുന്ന സമയത്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഈ ഒരു അരി നമുക്കൊരു 4-5 തവണ നല്ലപോലെ തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇതുപോലെ നന്നായിട്ട് അരി കഴുകിയതിന് ശേഷം കുറച്ച് ഏറെ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അരി ഒന്ന് കുതിർത്തിട്ട് എടുക്കണം. ഒരു 20 മിനിറ്റ് കേട്ടോ, 20 മിനിറ്റ് കൂടെ നമ്മൾ വെക്കരുത്, അരി അങ്ങ് പൊടിഞ്ഞു പോകും. ഒരു 20 മിനിറ്റ് നമുക്ക് ഇതുപോലെ അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ആ ഒരു മന്തിയുടെ ഒരു ചോറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട ചേരുവകൾ ഇതുപോലെ ഒരു 8 ഓളം ഏലക്കായ എടുത്തിട്ടുണ്ട്, ചെറിയ 2 ഉണക്കനാരങ്ങയും 1 ബേ ലീഫും ഇതുപോലെ ചെറിയ 2 കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 5 ഓളം ഗ്രാമ്പും വേണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി ഇതുപോലെ നീളത്തിൽ തീരെ കനം കുറഞ്ഞൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും 1 ടേബിൾ സ്പൂൺ അളവിൽ തീരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടെടുത്ത വെളുത്തുള്ളിയാണിത്. ഇത് തീരെ ചെറിയൊരു സവാള ഇതുപോലെ കനം കുറഞ്ഞ് നീളത്തിലൊന്ന് അരിഞ്ഞിട്ടെടുത്താണ്. വലിയ സവാളയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ പകുതി മാത്രം ഇതുപോലെ അരിഞ്ഞിട്ടെടുത്താൽ മതി. ഇത് നമ്മൾ ആദ്യമേ ഒരു 2 ടേബിൾ സ്പൂൺ മസാല എന്നെടുത്ത് മാറ്റി വെച്ചിരുന്നു. നമ്മളൊരു റെസ്റ്റോറൻറ്റ് എന്നൊക്കെ വാങ്ങിയത് പോലെ തന്നെ കാണുമ്പോൾ ചെറിയൊരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഒരു 2-3 ഡ്രോപ്പ് ഇതുപോലെ റെഡ് ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വീഡിയോയിലായതുകൊണ്ട് മാത്രം ഒരു 2-3 ഡ്രോപ്പ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തുള്ളൂ. നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കണമെന്നില്ല. നമ്മൾ ചിക്കൻ ആവിയിൽ വേവിച്ചിട്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാലയിലേക്ക് കുറച്ചും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാനാണ്. സ്വല്പം മാത്രം ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് ഇതുപോലെ ഒരു 2-ാമത് ഈ ഒരു മസാല തേച്ച് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചെറിയതായിട്ട് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ ഒരു മസാല എല്ലാം തന്നെ ഒരു ചിക്കനിൽ ഞാനൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മന്തി റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക.
ഇതിലേക്ക് ഞാനൊരു 1/3 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടെടുക്കാണ്. സവാള നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് അതിന്റെ കളറൊന്നും ഒരുപാട് മാറിപ്പോവരുത്, ചെറിയതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പൊ സവാള അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇളക്കിയിട്ടെടുക്കാണ്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കും കൂടെ ചേർത്തൊന്ന് വഴറ്റിയിട്ടെടുക്കാണ്. അപ്പൊ ക്യാപ്സിക്കും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഒരു സ്പൈസസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാണ്. മുഴുവനായിട്ടുള്ള കുരുമുളകും 1 ടീസ്പൂൺ അളവിലെ ചെറിയ ജീരകവും 1 ടീസ്പൂൺ അളവിലെ മുഴുവനായിട്ടുള്ള മല്ലിയും കൂടെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പൊ ഇവയെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം 2 പച്ചമുളക് ഇതുപോലെ കീറിയതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാം തന്നെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഇതിന്റെ കളറൊന്നും മാറിപ്പോവരുത്. ഇനി നമുക്കിതിലേക്ക് ഒരു ചോറ് വേവാനുള്ള ഒരു കറക്റ്റ് അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ ഒരു ചിക്കൻ നമ്മൾ ആവിയിൽ വേവിച്ച ഒരു സ്റ്റോക്കൊക്കെ ഇറങ്ങിയ ഒരു വെള്ളമില്ലേ, അതാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം എന്ന കണക്കിനാണ് കേട്ടോ വെള്ളം അളന്നിട്ട് എടുക്കേണ്ടത്. അപ്പൊ 4 കപ്പ് അരിക്ക് 1/6 കപ്പ് നമ്മൾ ഈ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിരുന്ന 1-2 ടീസ്പൂൺ അളവിലെ മന്തി മസാലയാണ് കേട്ടോ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നോക്കാം. എന്നിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു അരിയ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം അളവിൽ ഞാൻ ഇതിലേക്ക് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒരു നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഞാനൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഇനി ഒരു വെള്ളം നല്ല പോലെ തന്നെ ഒന്ന് വെട്ടി തിളച്ച് വരണം. അപ്പോൾ വെള്ളം ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കേണ്ടത്. അരിപ്പയിലേക്ക് ഊറ്റി വെള്ളം കളഞ്ഞിട്ട് ആ ഒരു വെള്ളം തോർന്നതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കിയിട്ടെടുക്കുക. അരിയും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ ഒരു ചോറിന് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരിക ഒരു വെള്ളം. ആ ഒരു 3 മിനിറ്റിന് ശേഷം അപ്പം തന്നെ നമ്മൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണേ. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു 8-10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് അരി നല്ല പോലെ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് ഏകദേശം ഒരു 9 മിനിറ്റോളം ആയിട്ടുണ്ട്, നമുക്കിത് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ചോറ് ഇവിടെ നല്ല പോലെ തന്നെ നമുക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു വെള്ളം കുറച്ചും കൂടി ഒന്ന് വലിയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ വീണ്ടും ഇത് 1 മിനിറ്റിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇതിപ്പോൾ കണ്ടിരുന്ന നല്ല കറക്റ്റ് വേവായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒട്ടും തന്നെ അരിയൊന്നും കുഴഞ്ഞു പോകാതെ നമുക്കിവിടെ ചോറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മന്തിയുടെ ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട്, ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഒരു 3-3.5 ടേബിൾ സ്പൂണോളം ഇതുപോലെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മുരിയിച്ചിട്ടെടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കരുത്, ചെറിയതായിട്ട് ഇതിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അതിൻ്റെ ഒരു പുറമേ നന്നായിട്ട് നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കുക. അപ്പോൾ ഒരു ചിക്കന് നന്നായിട്ട് 2 സൈഡൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, ഞാനിത് പാനിയിൽ നിന്ന് എടുക്കുകയാണ്. ഇനി ഈ ഒരു മന്തി റൈസിലേക്ക് ചെറിയൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് പാലും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതാണിത്. അതൊരു 1 ടീസ്പൂണോളം നമുക്ക് ഇതിലൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാം. മന്തിയുടെ ഒരു റൈസ് കാണുമ്പോൾ ചെറിയൊരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ട് 1-2 ഡ്രോപ്പ് ഇതുപോലെ റെഡ് ഫുഡ് കളർ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാനാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് മൊരിയിച്ചെടുത്തിരിക്കുന്ന ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടെ വെച്ച് കൊടുക്കാണ് കേട്ടോ. 1 നുള്ളുപ്പ് ഈ ഒരു ചോറിൻ്റെ ചിക്കൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് വെതറി കൊടുക്കാം. 3-4 പച്ചമുളകും കൂടി ഇതുപോലെ നിറക്കി വെച്ച് കൊടുക്കാം. അതും ഒരു ആവിയിലിരുന്ന് വേവുമ്പോഴത്തേക്കും ചോറ് കഴിക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ലതാണ്. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ഒരു എണ്ണയാണ്, അതൊരു 2-3 ടീസ്പൂൺ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു മന്തിക്ക് കറക്റ്റ് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളിതുപോലെ കുറച്ച് ചാർക്കോൾ കത്തിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്ക് നല്ല പോലെ തന്നെ ഇതുപോലെ പുക വരും. പുക ഇതുപോലെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ കയ്യിൽ ചാർക്കോൾ ഇല്ലെങ്കിൽ ചിരട്ട കത്തിച്ചിട്ട് ആ ഒരു കനൽ ആ ഒരു ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കനലിലേക്ക് ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ തന്നെ ഇതുപോലെ പുക വരും. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ തുറന്ന് നോക്കാമെന്നാണ്. ഈ ഒരു പാത്രം അങ്ങ് എടുത്ത് മാറ്റിയേക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രുചിയിലുള്ള ഒരു മന്തി നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്.
കുഴിയോ കുക്കറോ മാഗി ക്യൂബ്സോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല ഈ ഒരു മന്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ചോറ് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മന്തിയൊക്കെ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മളൊരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു വെള്ളത്തിലല്ല അരി വേവിച്ചിട്ടെടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. എങ്കിൽ ആ ഒരു റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതിനു മുമ്പ് നമ്മളൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ആ ഒരു റെസിപ്പിയിൽ നമ്മളൊരു മാഗി ക്യൂബ്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു മന്തിയാണ് കേട്ടോ. അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മന്തിയാണ്. ആ ഒരു മന്തിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു ചിക്കൻ ഒക്കെ ആണെങ്കിലും കണ്ടില്ലേ, പുറമേ നല്ല മൊരിഞ്ഞതാണെങ്കിലും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ആണ് കേട്ടോ. ഈ ഒരു റൈസിന്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു അറബിക് സലാഡാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. മന്തിയുടെ ഒരു ടേസ്റ്റ് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അറബിക് സലാഡും കൂടെ ഉണ്ടാക്കണം. ഈ ഒരു സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നേരത്തെ ചെയ്ത മന്തിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നോക്കിയാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മന്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.